അസ്സലാമു അലൈക്കും മൈ ഫ്രണ്ട്സ്. ആ വാലൈക്കും അസ്സലാം. ഇന്ന് ഞങ്ങള് മുന്നൂസിന് നല്ല ബസ്മതി റൈസിന്റെ ചോറ്, കുമ്പളങ്ങ കറി വെച്ചത്, മീൻ പൊരിച്ചത്, പിന്നെ കുമ്പളങ്ങ നല്ല അടിപൊളിയായിട്ട് മുളക് ഇട്ട് വെച്ച കുമ്പളങ്ങ കറി കേട്ടോ, തേങ്ങ അരക്കാത്ത കറി അവർക്ക് ഇഷ്ടം. പിന്നെ ക്യാബേജ് തോരൻ മീൻ പൊരിച്ച് ചൂര ഫ്രൈ ചെയ്ത്, മറ്റേ ചൂണല്ലേ നമ്മള് മലപ്പുറത്ത് കൂടുതാന്ന് പറയും, വേറെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചൂര പിന്നെ ചൂണ അങ്ങനെയൊക്കെ പറയും, പല സ്ഥലത്ത് പലതാ പറയും അല്ലേ. അങ്ങനെ അത് പാക്ക് ചെയ്ത് ചോറ് പാക്ക് ചെയ്ത് അവൾക്കൊന്ന് കുറച്ച് നേരത്തെ പോകണം. അപ്പൊ അത് കാരണം ബ്രേക്ക്ഫാസ്റ്റും കൂടി കൊടുത്തേക്കണുണ്ട്, രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും. അതെ, അപ്പൊ പത്തിരിയാണ് ഉണ്ടാക്കിയത്, നല്ല നൈസ് പത്തിരിയാണ്, നല്ല ചൂട് വേണ്ട ആവി പറക്കണ പത്തിരിയല്ലേ. കെൻസു ഞാൻ അല്ല ഫാദി ഞാനും കൂടിയാണ്, കെൻസു കിടന്നുറങ്ങി ഞാനും ഫാദിയും കൂടി. നാളെ ചിലപ്പോ കെൻസ് ആയിരിക്കും അല്ലേ അന്നോ, അല്ല അന്നോ നാളെ അയ്യല്ലേ. ആ പക്ഷെ സുബ നിസ്കരിക്കാൻ എണീറ്റിട്ട് കിട്ടാം, കറക്റ്റ് ബാങ്ക് കൊടുക്കാൻ പോകുമ്പോ ഓന എണീക്കും, വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പത്തിരി പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഒരു എന്തെങ്കിലും ഒരു കറി കൊടുത്തേക്കണ്ട, ഇല്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ ഞങ്ങള് പിന്നെ എന്താ പറയാ, കറി അതിൽ തന്നെ ആ ചൂരയുടെ മീൻ തന്നെ ഒരു കഷ്ണം കുറച്ച് പീസ് എടുത്ത് മൂന്നാല് പീസ് എടുത്തിട്ട് അത് ഈ ക്യാപ്സിക്കും പിന്നെ ആ ഇതൊക്കെ ഇട്ടിട്ട് അതൊക്കെ നമ്മള് സാധാരണ കറി വെക്കണ പോലെ തന്നെ ഒരു ആ ഒരു വെറൈറ്റി ആണ്, വെജും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൊരു ഫിഷ് കറി. നമ്മളെപ്പോഴും വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യണം, എന്താന്ന് വെച്ചാല് ഇവരൊന്നും വെജിറ്റബിൾസ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാല് വെരി ഗുഡ്, അങ്ങനെ തന്നെ അവൻ പറയണത് പോലെ തന്നെ. അപ്പൊ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് എല്ലാവർക്കും ഇതൊരു ഉപകാരമാകും, കുട്ടികൾക്ക് എപ്പോഴും ഫുഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ വെജിറ്റബിൾസും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ ഇന്നത്തെ മോർണിംഗ് ഫുഡ് പാക്കിംഗ് ഇത് ഞങ്ങളെ കഴിഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നാളെ ഞങ്ങൾ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരാം. ഓക്കെ, ഗുഡ് മോർണിംഗ്.